ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെസഹായും ഈസ്റ്ററുമൊക്കെ ഇങ്ങ് അടുത്ത് വരികയാണല്ലോ. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. യേശുവിൻ്റെ അവസാനത്തെ അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെസഹ ആചരിക്കുന്നത്. വളരെ പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഒരു ആചാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പം പൊരിക്കൽ ശുശ്രൂഷ. അതിന് വേണ്ട അപ്പവും പാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ പെസഹാപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അരക്കപ്പ് ഉഴുന്നാണിത്. ഇത് ഞാനൊരു 4 മണിക്കൂർ കുതിർത്തതാണ് ഈ ഉഴുന്ന്. പിന്നെ ചുമന്നുള്ളി, നമുക്കൊരു 8-10 കഷ്ണം ചുമന്നുള്ളി വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഇതുപോലെ തൊളി പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ജീരകം, 1 വലിയ മുറി തേങ്ങയാണിത്. ഇത്രയും സാധനങ്ങൾ നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കും. ഇതിനകത്തേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തോടം ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതുകൊണ്ട് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ചിലർ അരി കുതിർത്തിട്ട് അരച്ചെടുക്കും, അങ്ങനെ ഉണ്ടാക്കാം. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അത് ഞാനിതുപോലെ 2 കപ്പ് എടുക്കുന്നുണ്ടേ. ഇത് 2-ാമത്തെ കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ടെല്ലാം കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം തേങ്ങ കൂട്ടെല്ലാം കൂടെ അരച്ച് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പം കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പോൾ അല്പമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ മാവ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻ്റർലിയപ്പത്തിന് ഈ ഒരു പരുവം മതിയായിരിക്കും, കാരണം നമ്മൾ അവിടെ വരുത്തുന്ന ഒരു പരുവത്തിലാണ് പരത്തിയെടുക്കേണ്ടത് ഇലയിലേക്ക്. അപ്പോൾ കുരിശപ്പത്തിന് നമ്മൾ പ്ലേറ്റിൽ കുരു ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു വട്ടയപ്പത്തിൻ്റെ പരുവത്തിലൊക്കെ ഒരു കുറച്ചും കൂടെ ലൂസായിട്ടെടുക്കും. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇലയ്ക്കകത്താണ് കുരിശപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു പരുവ് മതിയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇൻ്റർലിയപ്പത്തിനുള്ള മാവ് അങ്ങ് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻ്റർലിയപ്പത്തിനുള്ള മാവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കുരിശപ്പത്തിന് വേണ്ടിയുള്ള മാവാണ്. അപ്പം ഇത് ഇച്ചിരി ടൈറ്റാണ്. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കുന്നുണ്ട്. ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും, ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പം ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ലൂസാക്കണ്ട കേട്ടോ. ഈ ഒരു പരുവം തന്നെ മതിയാവും. പ്ലേറ്റിലുണ്ടാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു കുറച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കണം. ഉപ്പ് എങ്ങനെയാണോ കുറവോ കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് 2-ാമത് കൂടെ വെള്ളം ഒഴിച്ചില്ല. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് എണ്ണ തടവി ഉണങ്ങിയ ഒരു പ്ലേറ്റായിരുന്നു, എണ്ണ തടവി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരിശപ്പം നമ്മളുണ്ടാക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, വളരെ ചെറുത് മതിയാവും. നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രം നമ്മൾ കുരിശപ്പം ഉണ്ടാക്കിയാൽ മതിയാവും, കാരണം അത് നമുക്ക് മിച്ചം വരാൻ പാടില്ല. ഞാനിവിടെ കുരിശോല വെക്കുന്നില്ല. ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരിശോല, വെഞ്ചരിച്ച കുരിശോലയാണ്. ഇതിൻ്റെ പുറത്തൊരു കുരിശ ആകൃതിയിൽ വെക്കേണ്ടത്. ഇപ്പം ഞാനത് വെക്കുന്നില്ല, കുരിശോല ഇല്ലാതെ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പം ഞാൻ പ്ലേറ്റിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമുക്ക് 20 മിനിറ്റ് സമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇൻ്റർലിയപ്പമാണ് ഉണ്ടാക്കേണ്ടത്. ഇൻ്റർലിയപ്പത്തിനും കുരിശപ്പത്തിനും ഞാൻ പറഞ്ഞല്ലോ ഒരേ മാവ് തന്നെയാണ് വേണ്ടത്. ഇത് ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്നു, അത് പിന്നെ പ്ലേറ്റിൽ കുരിശ് വെച്ചുണ്ടാക്കുന്നു, അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം നമുക്ക് ഒരു 4 കോണും കൂടെ മടക്കണം. ഇതേ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കണം. ഇതുപോലെ തിരിച്ചു വെക്കണം, ഇല തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കണം. ഇതുപോലെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് എല്ലാം ഇലയ്ക്കകത്ത് വരുത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് 2 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് 1 കുരിശപ്പം ഉണ്ടാക്കി, ഇതുപോലെ 5 ഇണ്ടകപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് ഇത് ധാരാളം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെ ഇനിയും ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിനകത്തേക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇണ്ടറിയപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ച് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇത് നമുക്ക് ഇതിനകത്തൊന്ന് എടുക്കാം. ഇനി നമുക്ക് ഇണ്ടറിയപ്പം ആ ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു 3-4 എണ്ണം വെച്ചാൽ മതി. നമുക്ക് ഇടയ്ക്ക് സ്റ്റീം കയറണം. ഒരുപാട് അട്ടിയടിക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗത്തില്ല. അപ്പം നമുക്ക് 2-3 എണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പാലുണ്ടാക്കാം. പാലുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 2 പാല് 2 കപ്പും 1 പാല് 1 കപ്പും. ഇത് നമുക്കിനി 1 പാല് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ 2 പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലുണ്ടാക്കുമ്പോൾ പെസഹായുടെ അന്നൊക്കെ ഇതിനൊക്കെ പുത്തൻ പാത്രമാണ് എടുക്കുന്നത് കേട്ടോ. പുത്തൻ പാത്രവും തവിയാണ് എടുക്കൽ. അപ്പം ഈ 2 പാല് ആണ് 2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എല്ലാ വർഷവും ഞങ്ങൾ പുത്തനാണ് പാത്രം എടുക്കുന്നത്. അതൊന്ന് പിന്നെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 150 ഗ്രാം ശർക്കരയാണ് ശർക്കര ഒരുക്കിയത്. അത് ചേർത്ത് കൊടുക്കാം. കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയോ ഒക്കെ വല്ലതും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതിയാവും. ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഉരുക്കണമെന്ന് നിർബന്ധമില്ല, അത് നമ്മുടെ ഇഷ്ടം. കല്ലില്ലെങ്കിൽ ഉരുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഈ പാൽ ഒരുമാതിരി കുറുകയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതുപോലെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയുള്ള ഉണ്ടാകും, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി കലക്കിയത് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയം നോക്കി ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം നോക്കി 1/2 പാലും ബാക്കി നമുക്ക് ഏലക്ക, ചുക്ക്, ജീരകം ഇതൊക്കെ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ചെറുപഴമൊക്കെ മുറിച്ചിടും, നിർബന്ധമൊന്നുമില്ല. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് എടുത്താൽ മതിയാവും. ഇതിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അല്പം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 1/2 പാലായിരുന്നു എടുത്ത് വെച്ചത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത്, 1/5 ഏലക്ക പൊടിച്ചതാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂൺ ജീരകം ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് കുറുകി വരുന്ന പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ പെസഹ അപ്പവും ഇണ്ടറി അപ്പവും പാലും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ 1 പീസ് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എന്നെ എടുത്ത് കാണിക്കാം. പുളിപ്പില്ലാത്ത അപ്പമാണ്, ഇതൊട്ടും മാവ് നമുക്ക് പുളിക്കാൻ വെക്കണ്ട. എല്ലാം റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഇതുപോലെ ചെറിയൊരു പീസാക്കിയതിന് ശേഷം നമ്മൾ പാലിൽ, ഇതാണ് നമ്മുടെ പാല്, ഈ പാലിൽ മുക്കി ഇതുപോലെയാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.